നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഹിന്ദു നേതാക്കളെയും ആർ എസ് എസ് നേതാക്കളെയും കൊലപ്പെടുത്താൻ ഹിറ്റ്ലിസ്റ്റ് തയ്യാറാക്കി ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ സിദ്ധിഖാപ്പനെതിരെ കൂടുതൽ കൂടുതൽ തെളിവുകൾ നിരത്തി ഹത്രാസ് കലാപ ഗൂഢാലോചന കേസിൽ ലക്നൌ കോടതിയിലാണ് സിദ്ധിഖാപ്പന്റെ മറവി രോഗം പൊളിച്ചടുക്കി എൻ ഐ എ തെളിവുകൾ നിരത്തിയത് ഡൽഹിയിലെ എൻ സിആർഎച്ച് ഒ ഓഫീസിൽ ഒപ്പം താമസിച്ചിരുന്ന പോപ്പുലർ ഫ്രണ്ട് ഹിറ്റ് സ്ക്വാഡ് പരിശീലകൻ അൻഷാദ് ബദർ കുറിച്ച് അജ്ഞത നടിക്കുകയായിരുന്നു സിദ്ദിഖാപ്പൻ വാട്സപ്പ് ചാറ്റുകളും മൊബൈൽ ഫോൺ ലൊക്കേഷൻ ഡേറ്റയും നിരത്തി പ്രോസിക്യൂഷൻ എതിർവാദം ഉന്നയിച്ചതോടുകൂടി ആകെ പെട്ടുപോയത് സിദ്ദിഖാപ്പനാണ് ഹത്രാസ് കലാപ ഗൂഢാലന കേസിൽ ലക്നൌ എൻ ഐ എ കോടതിയിലെ വിചാരണയിലാണ് സിദ്ദിഖാപ്പന്റെ അജ്ഞാത മറുവിരോഗം പ്രോസിക്യൂഷൻ പൊളിച്ചടുക്കിയത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ മഞ്ചേരി ഗ്രീൻ വാലി അക്കാദമിയിൽ സംഘടിപ്പിച്ച ഹിറ്റ് സ്ക്വാഡ് തലവന്മാരുടെ യോഗത്തിൽ സിദ്ദിഖാപ്പൻ ഉത്തരേന്ത്യയിൽ കൊല്ലേണ്ട ആർ എസ് എസ് ഹിന്ദു നേതാക്കന്മാരുടെ ലിസ്റ്റ് അവതരിപ്പിച്ചു എന്നാണ് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് ഇക്കാര്യം അൻഷാദ് ബദറുദ്ദീൻ ആണ് എൻ ഐ എക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് അൻഷാദ് ബദറുദ്ദീൻറെ കുറ്റസമ്മത മൊഴിയിൽ ഇക്കാര്യം വ്യക്തമായി പറയുകയും ചെയ്യുന്നു സിദ്ദിഖാപ്പനെ പി എഫ്ഐയുടെ തിങ് താങ്ക് എന്നാണ് അൻഷാദ് ബദ്രദ്ദീൻ വിശേഷിപ്പിച്ചിരുന്നത് പി എഫ് ഐയുടെ ഹിറ്റ് സ്ക്വാഡുകൾക്ക് പരിശീലനം നൽകുന്ന ചുമതലയും സിദ്ദിഖാപ്പൻ വഹിച്ചിരുന്നതായി അൻഷാദ് ബദുദ്ദീൻ എൻ ഐക്ക് നൽകിയ മൊഴിയിൽ പറയുന്നു അൻഷാദ് ബെദുർദീൻറെയും സിദ്ദിഖാപ്പന്റെയും കൂട്ടാളിയായിരുന്ന ഫിറോസ് ഖാനും ഇത്തരത്തിലുള്ള മൊഴി എൻ ഐ നൽകിയിട്ടുണ്ട് മഞ്ചേരിയിലെ ഗ്രീൻ മഞ്ചേരി ഗ്രീൻ വാലിയിൽ നടന്ന പി എഫ് ഐയുടെ ക്യാമ്പിൽ പങ്കെടുത്തിട്ടില്ലെന്നായിരുന്നു സിദ്ധിക്കാപ്പൻ ആദ്യം എൻ ഐക്ക് മൊഴി നൽകിയത് എന്നാൽ സിദ്ദിഖാപ്പൻ അതിൽ പങ്കെടുത്തതിന്റെ ഡിജിറ്റൽ തെളിവുകൾ എൻ ഐ എ ഹാജരാക്കിയതോടുകൂടി ആ മൊഴിയിൽ നിന്ന് മലക്കമറിയുകയായിരുന്നു സിദ്ധിക്കാപ്പൻ ക്യാമ്പിനെ കുറിച്ച് സംഘാടകനായ കെ പി കമാലുമായി കാപ്പൻ നടത്തിയ വാട്സപ്പ് ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും പ്രോസിക്യൂഷൻ നിരത്തുകയായിരുന്നു ഇതോടെ ആകെപ്പെട്ടു പോയത് സിദ്ദിഖാപ്പനാണ് ക്യാമ്പ് ദിവസം സിദ്ദിഖാപ്പൻ കെ പി കമാൽ ബദുറുദ്ദീൻ ഫിറോസ് ഖാൻ നസറുദ്ദീൻ തുടങ്ങിയവരുടെ മൊബൈൽ മൊബൈൽ ഫോൺ ലൊക്കേഷൻ മഞ്ചേരി ഗ്രീൻ വാലി അക്കാഡമിയിലാണെന്ന ഡേറ്റ പ്രോസിക്യൂഷൻ കോടതിയിൽ നൽകുകയായിരുന്നു പരിചയമില്ലെന്നായിരുന്നു പിന്നീട് കാപ്പന്റെ തള്ളിപ്പറയൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ കാപ്പനും നടത്തിയ വാട്സാപ്പ് ചാറ്റുകളുടെ രേഖ സമർപ്പിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ ഈ വാദത്തെയും പൊളിച്ചടുക്കി രാഷ്ട്രീയ സംഭവ പോപ്പുലർ ഫ്രണ്ടിന്റെ നിലപാടുകൾ ന്യായീകരിക്കുന്ന കുറിപ്പുകൾ സിദ്ധിക്കാപ്പൻ ബെദ്രദിനുമായി പങ്കിട്ടിരുന്നു ഹിറ്റ്സ്കോഡ് പരിശീലനത്തിൽ പങ്കെടുക്കേണ്ട പി പ്രവർത്തകരുടെ പേരുകൾ കാപ്പൻ ബദ്രുദ്ദീനെ ശുപാർശ ചെയ്തിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി ഹിറ്റ്സ് കോഡ് അംഗങ്ങൾക്കുള്ള കോഡ് വാക്കുകൾ പലതും കാപ്പനും അറിയാമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അറബി വാക്കുകൾ പോലും ഉപയോഗിച്ചുകൊണ്ടുള്ള കോഡ് ഭാഷയാണ് ഹിറ്റ്സ്കോഡ് പരിശീലന പരിശീലകർക്കും അതിൽ പങ്കെടുത്തവർക്കും നൽകിയിരുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിഗൂഢ സംഘമായ ഹിറ്റ്സ്കോഡിനെ ക്ലാസ് എടുത്തതും ക്ലാസ് എടുത്തിരുന്നതും നിർദ്ദേശം നൽകിയിരുന്നതുമായ സിദ്ധിക്കാപ്പൻ എന്ന വ്യക്തി ഒരു ചെറിയ മീനല്ലെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചത് ഹിന്ദു നേതാക്കളെയും ബി ജെ പി നേതാക്കളെയും വധിക്കാൻ സിദ്ധിക്കാപ്പൻ പദ്ധതി തയ്യാറാക്കിയത് ദേശീയ മാധ്യമങ്ങളിൽ നേരത്തെ വലിയ വാർത്തയായിരുന്നു എൻ ഐ എയുടെ ഇത് സംബന്ധിച്ച കണ്ടെത്തലും കൂട്ടുപ്രതികളുടെ കുറ്റസമ്മതവും ഈ കേസിൽ ആദ്യമായി പുറത്തുവിട്ടത് കർമാന്യൂസ് ആണ് മാർച്ച് പതിനെട്ടിന് കർമാന്യൂസ് ആദ്യമായി വാർത്ത നൽകുകയായിരുന്നു തുടർന്ന് കേരളത്തിൽ മാർച്ച് പത്തൊമ്പതിന് ജന്മഭൂമിയാണ് ഈ വാർത്ത പിന്നീട് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ കേരളത്തിലെ ഒരു മാധ്യമവും അതിനുശേഷം ഈ വാർത്ത കണ്ടതായി നടിച്ചില്ല ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത അതീവ കൂടി നൽകി നൽകി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്റർനാഷണൽ മീഡിയ ആയ അൽ ജബ്ര കാപ്പനെ സംബന്ധിച്ച ചില വാർത്തകൾ നൽകി കാപ്പൻ ഹിന്ദു നേതാക്കളെ വധിക്കാൻ തയ്യാറാക്കിയ പദ്ധതി എന്ന പേരിൽ വാർത്ത പ്രസിദ്ധീകരിച്ചു ബി ജെ പി നേതാക്കളെ കപിൽ മിശ്രയെയും പർവേഷ് വർമ്മയെയും വധിക്കാനാണ് പ്രധാനമായും സിദ്ധി കാപ്പന്റെ സംഘം പദ്ധതിയിട്ടെന്നുള്ള വിവരങ്ങളാണ് നേരത്തെ പുറത്തു വന്നത് ദില്ലിയിൽ കലാപത്തിന്റെ ചുക്കാൻ പിടിച്ചത് പോപ്പുലർ ഫ്രണ്ടായിരുന്നു കലാപവും ഉണ്ടാക്കാൻ വേണ്ടി മാത്രം എൺപത് കോടിയിലധികം രൂപ നൂറ്റമ്പത് അക്കൗണ്ടുകളിലേക്ക് രാജ്യത്തിന് പുറത്തുനിന്ന് എത്തിയെന്ന് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഡൽഹി കലാപവും പൗരത്വ സമരവും അടിച്ചമർത്തിയത് പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യങ്ങൾക്ക് വൻ തിരിച്ചടിയായി തുടർന്ന് ദില്ലി കലാപം പരാജയപ്പെട്ട് ചർച്ച ചെയ്യാൻ പോപ്പുലർ ഫ്രണ്ട് മലപ്പുറം മഞ്ചേരിയിലെ ക്യാമ്പ് ആസ്ഥാനമായ ഗ്രീൻ വാലി അക്കാദമിയിൽ ഓപ്പറേഷൻ മീറ്റിംഗ് ചേർന്നു പോപ്പുലർ ഫ്രണ്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ മഞ്ചേരി ഗ്രീൻ വാലി അക്കാദമിയിൽ സംഘടിപ്പിച്ച തീവ്രവാദ ക്യാമ്പിൽ ബി ജെ പി നേതാക്കളെ വധിക്കാൻ സിദ്ധിക്കാപ്പൻ നിർദ്ദേശം നൽകിയതായിട്ടാണ് തീവ്രവാദ ക്യാമ്പ് മീറ്റിംഗിൽ പങ്കെടുത്തവർ എൻ മൊഴി നൽകിയത് ഹത്രാസ് കലാപ ഗൂഢാലോചന കേസിൽ ലക്നൌ ജയിലിൽ കഴിയുന്ന പി എഫ്ഐയുടെ കമാൻഡർ കെ പി കമാൽ ഹിറ്റ് സ്കോഡ് പരിശീലകരായ അൻഷാദ് ബദറുദ്ദീൻ ഫിറോസ് ഖാൻ എന്നിവരെ എൻ ഐ എ ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം വെളിപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ മഞ്ചേരി ഗ്രീൻ വാലി അക്കാദമിയിൽ സംഘടിപ്പിച്ച തീവ്രവാദ ക്യാമ്പിൽ ബി ജെ പി നേതാക്കളെ വധിക്കാൻ സിദ്ദിഖാപ്പൻ നിർദ്ദേശം നൽകിയതായി ഇവരുടെ മൊഴിയിൽ വ്യക്തമായി പറയുന്നു ഇതിൽ ബദ്രൂദിന്റെ മൊഴിയിൽ അടിവരട്ട് പറയുന്ന കാര്യങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് വടക്കൻ ഡൽഹി കലാപത്തിൽ ഹിന്ദുവാദം തിരിച്ചടിക്കുന്ന നൽകിയ ബി ജെ പി നേതാക്കളായ കപിൽ മിശ്ര പർവേഷ് വർമ്മ എന്നിവരെ വധിക്കാനായിരുന്നു കാപ്പന്റെ ആഹ്വാനം കാപ്പൻ നിർദ്ദേശം നൽകിയ ബി ജെ പി ദേശീയ നേതാക്കളെ വധിക്കാനുള്ള സംഘം മലയാളികളായ ബെദ്രദ്ദീനും ഫിറോസ് ഖാനും അടങ്ങിയവർ ആയിരുന്നു ഇവരിൽ നിന്നും വസ്തുക്കളും തോക്കുകളും അടക്കം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഇവർ മണിപണി പോലെ ജയിലിൽ കാര്യങ്ങൾ വ്യക്തമായി പറയുകയാണ് കൂടാതെ ബി ജെ പി നേതാക്കളെ വധിക്കാൻ പദ്ധതിയിട്ട ഭീകര ക്യാമ്പിൽ പങ്കെടുത്ത റൌഫ് കെ പി കമാൽ എല്ലാവരും ഇപ്പോൾ ജയിലിലാണ് എൻ ഐ എ ഇവരെ ചോദ്യം ചെയ്തതോടെ ഇവർ വിശദമായ കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം രണ്ടു വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞ കെ പി കമാലിനെ യു പി പോലീസ് പിടികൂടിയത് മഞ്ചേ മഞ്ചേരിയിൽ നിന്നാണ് പി എഫ് ഐയുടെ തിങ് ടാങ്ക് ആയ സിദ്ധിക്കാപ്പൻ ഹിറ്റ് സ്കോഡുകൾക്ക് ക്ലാസ് എടുത്തിരുന്നതായും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു മാധ്യമ പ്രവർത്തകനെന്ന ഇളവിൽ സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യപ്പെടുത്ത സിദ്ധിക്കാപ്പൻ പി എഫ് ഐയുടെ ടെറർ ഗ്യാങ് അംഗമാണെന്ന യു പി പോലീസിന്റെ കുറ്റപത്രം ശരിവയ്ക്കുന്ന വിവരങ്ങളാണ് കെ പി കമാലും ബെദുദ്ദീനും ഇപ്പോൾ അന്വേഷണ സംഘങ്ങൾക്ക് നൽകിയിരിക്കുന്നത് കാപ്പന് ജാമ്യം കിട്ടിയെങ്കിലും കമാൽ ബെദ്രദീനും ഫിറോസ് ഖാനും ഇപ്പോഴും ലക്നൌ ജയിലിലാണ് യു യു പി പോലീസ് സിദ്ധിക്കാപ്പിനെ ചോദ്യം ചെയ്യുകയും ഫോൺ രേഖകളും പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് ഹത്രാസ് കലാപ ഗൂഢാലോചനയിൽ കമാൽ ബെദ്രദീൻ ഫിറോസ് ഖാൻ എന്നിവരുടെ പങ്ക് വെളിപ്പെട്ടത് ബി ജെ പി നേതാക്കളെ കപിൽ മിശ്രയെയും പർവേഷ് വർമ്മയും വധിക്കാനാണ് പ്രധാനമായും സിദ്ധിക്കാപ്പന്റെ സംഘം പദ്ധതിയിട്ടെന്നുള്ള വിവരങ്ങളാണ് നേരത്തെ പുറത്തുവന്നത് ദില്ലിയിൽ കലാപത്തിന്റെ ചുക്കാൻ പിടിച്ചത് പോപ്പുലർ ആയിരുന്നു ഫ്രണ്ടായിരുന്നു ഉണ്ടാക്കാൻ വേണ്ടി മാത്രം എൺപത് കോടിയിലധികം രൂപ നൂറ്റമ്പത് അക്കൗണ്ടുകളിലേക്ക് രാജ്യത്തിന് പുറത്തുനിന്ന് എത്തിയെന്ന് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ദൽഹി ഡൽഹി കലാപവും പൗരത്വ സമരവും അടിച്ചമർത്തിയത് പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യങ്ങൾക്ക് വൻ തിരിച്ചടിയായി തുടർന്ന് ദില്ലി കലാപം പരാജയപ്പെട്ട് ചർച്ച ചെയ്യാൻ പോപ്പുലർ ഫ്രണ്ട് മലപ്പുറം മഞ്ചേരിയിലെ ക്യാമ്പ് ആസ്ഥാനമായ ഗ്രീൻ വാലി അക്കാഡമിയിൽ ഓപ്പറേഷൻ മീറ്റിംഗ് ചേർന്നു പോപ്പുലർ ഫ്രണ്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ മഞ്ചേരി ഗ്രീൻ വാലി അക്കാഡമിയിൽ സംഘടിപ്പിച്ച തീവ്രവാദ ക്യാമ്പിൽ ബി ജെ പി നേതാക്കളെ വധിക്കാൻ സിദ്ധിക്കാപ്പൻ നിർദ്ദേശം നൽകിയതായിട്ടാണ് തീവ്രവാദ ക്യാമ്പ് മീറ്റിംഗിൽ പങ്കെടുത്തവർ എൻ ഐ എയ്ക്ക് മൊഴി നൽകിയത് ഹത്രാസ് കലാപ ഗൂഢാലോണ കേസിൽ ലക്നൌ ജയിലിൽ കഴിയുന്ന പി എഫ്ഐയുടെ കമാൻഡർ കെ പി കമാൽ ഹിറ്റ് സ്കോഡ് പരിശീലകരായ അൻഷാദ് ബദുദ്ദീൻ ഫിറോസ് ഖാൻ എന്നിവരെ എൻ ഐ എ ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം വെളിപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ മഞ്ചേരി ഗ്രീൻ വാലി അക്കാദമിയിൽ സംഘടിപ്പിച്ച തീവ്രവാദ ക്യാമ്പിൽ ബി ജെ പി നേതാക്കളെ വധിക്കാൻ സിദ്ദിഖാപ്പൻ നിർദ്ദേശം നൽകിയതായി ഇവരുടെ മൊഴിയിൽ വ്യക്തമായി പറയുന്നു ഇതിൽ ബദ്രൂദിന്റെ മൊഴിയിൽ അടിവരിട്ട് പറയുന്ന കാര്യങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് വടക്കൻ ഡൽഹി കലാപത്തിൽ ഹിന്ദുവാദിന് തിരിച്ചടിക്ക നൽകിയ ബി ജെ പി നേതാക്കളായ കപിൽ മിശ്ര പർവേഷ് വർമ്മ എന്നിവരെ വധിക്കാനായിരുന്നു കാപ്പന്റെ ആഹ്വാനം